ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം തീർച്ചയായും ഇന്നാടിൻ്റെ വികാരത്തെ പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ അസ്വസ്ഥതകളെ ധാർമ്മിക ബോധ്യത്തോടുകൂടി ധർമ്മങ്ങൾ നന്മകൾ രാജ്യത്ത് സമൂഹത്തിൽ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ധാർമ്മിക മനസാക്ഷികളുടെ ഉത്തമ പ്രതീകമായ ജമാഅത്തെ ഇസ്ലാമി ഒപ്പം ഉയർത്തിപ്പിടിക്കുന്ന ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രതികരണങ്ങൾ അതിൻ്റെ പ്രതിധ്വനികൾ ഇനിയുള്ള നാളുകളിൽ കേരളീയ സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് വിശദീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ധാർമ്മികതയുടെ വിഷയമായി മൂല്യച്യുതിയുടെ വിഷയമായി നമ്മുടെ സമൂഹം കൊണ്ടുനടന്ന സനാതന ധർമ്മങ്ങൾക്ക് പോറലേൽക്കുന്ന വലിയ ഒരു വിഷയമായി അവതരിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മാറ്റത്തിന് പുതിയ തലമുറയുടെ ചിന്തക്ക് അവരുടെ വികാസത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന പിന്തിരിപ്പൻ ആശയങ്ങളായി അതിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ. കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളെ ചർച്ചയിലേക്ക് വലിച്ചു കൊണ്ടുവരികയും ആ നൂറ്റാണ്ടുകൾക്കിൽ പ്രഭചൊരിഞ്ഞിരുന്ന ആശയങ്ങളെ സമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വരികയും പലപ്പോഴും ഇതിൻ്റെ പേരിൽ തെറ്റായ അസുഖകരമായ ചർച്ചകൾ പോലും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് സ്ത്രീക്കും പുരുഷനും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ് കോഡ്, അങ്ങനെ കംഫർട്ടായിട്ടുള്ള ഒരു വസ്ത്രരീതി സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കുടുംബ ജീവിതത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ സാമൂഹിക വ്യവസ്ഥതയിൽ സാമൂഹിക ജീവിതക്രമത്തിൽ പുരുഷന് ലഭിക്കുന്ന അതേ പ്രാധാന്യവും പരിഗണനയും സ്ത്രീക്ക് ലഭിച്ചു നൽകി എന്നതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ സമൂഹത്തിലേക്ക് ധാരാളം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മനസ്സിലാക്കുന്നത്, ധാർമ്മിക ബോധമുള്ള ആളുകളെല്ലാം മനസ്സിലാക്കുന്നത്, ഇത് ഒരു യൂണിഫോമിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് കേവലം ഒരു ഡ്രസ് കോഡിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് കേവലം ഒരു ബെഞ്ചിൽ ആണും പെണ്ണും ഒന്നിച്ചിരുന്നു എന്നതുകൊണ്ട് മാത്രം തീരുന്ന ഒരു പ്രശ്നമല്ല. ഈ രാജ്യത്തിലെ ജനങ്ങൾ, ഈ രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും അറിയുന്ന ബോധ്യമുള്ള ജനങ്ങൾ അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇതിലുണ്ട്. അതിലേറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് സ്ത്രീയും പുരുഷനും എന്നത് സ്വതന്ത്രമായ സ്വത്വമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. സ്ത്രീയും പുരുഷനും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഒരു ആശയ നിർമ്മിതി കൊണ്ട് ഇല്ലാതാക്കാനേ കഴിയില്ല. എങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യത്തെ ഒരു പുതിയ ആശയ നിർമ്മിതി കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുക? സ്ത്രീയെ സ്ത്രീയായും പുരുഷനെ പുരുഷനായും അംഗീകരിക്കുന്ന ഒരു സാമൂഹിക ജീവിത ക്രമത്തിലല്ലേ നമ്മൾ ഇത്രയും നാൾ മുന്നോട്ട് വന്നിട്ടുള്ളത്? അതിനെ പുതിയ ഒരു നിർമ്മിതിയിലൂടെ, ഒരു പുതിയ ആശയം കൊണ്ടുവരുന്നതിലൂടെ പുരുഷൻ പുരുഷനല്ലാതായി മാറുമോ, സ്ത്രീ സ്ത്രീയല്ലാതായി മാറുമോ? വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നുണ്ട്, രക്ഷിതാക്കൾ ചോദിക്കുന്നുണ്ട്.
ഭാവിയെ കുറിച്ച് തലമുറകളെ കുറിച്ച് നമ്മുടെ നാടിൻ്റെ സാമൂഹിക സമ്പന്നതയെ കുറിച്ച് വളരെ ആശങ്കയോ വളരെ വളരെ താല്പര്യത്തോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു മതപ്രശ്നമല്ല, ഇത് കേവലം മുസ്ലിം സമുദായത്തിൻ്റെ ഏതെങ്കിലും ഒരു സാമുദായികമായ ഒരു പ്രശ്നമല്ല, കേവലം മതവിശ്വാസികൾ അസ്വസ്ഥപ്പെടുന്ന ഒരു കാര്യം മാത്രമല്ല, അതിലപ്പുറത്ത് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ലോകത്തിൻ്റെ ഒരു പ്രകൃതമുണ്ടല്ലോ. നമ്മൾ സാധാ ദമ്പതികൾക്ക് ജോഡികൾ ജോഡികളെന്നാണ് പറയാറുണ്ട്. ജോഡിയാണ് ജോഡിയാണ് ആണും പെണ്ണും ദമ്പതികൾ ജോഡികൾ. നമ്മൾ സാധാ ധരിക്കുന്ന നമ്മുടെ പാദരക്ഷ അത് രണ്ടും ചേരുമ്പോൾ ഒരു ജോഡിയാണ്. അത് ഒരു രൂപത്തിലല്ലോ, അതിൻ്റെ കോലം അതിൻ്റെ രീതി, പക്ഷെ അത് രണ്ടും ചേരുമ്പോഴാണ് ഒന്നാവുന്നത്. നമ്മുടെ പ്രകൃതിയുടെ താളക്രമത്തിൽ അങ്ങനെയുള്ള ചേരുവകൾ എമ്പാടുമുണ്ട്. അതെല്ലാം ആ ചേരുവകളെ ആ പ്രകൃതത്തെ അതിൻ്റേതായ തലത്തിൽ നിന്നിട്ടാണ് സ്ത്രീയും പുരുഷനും സ്ത്രീക്കും പുരുഷനും സമൂഹം നൽകി വരുന്ന ആദരവും പരിഗണനയും പ്രാധാന്യവും ഒക്കെ അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെട്ടു പോരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതം ഏറ്റവും മനോഹരമായി തീരുന്നത് എന്നത് നമ്മുടെ ജീവിതാനുഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിൻ്റെ നന്മയെക്കുറിച്ച് നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ സുരക്ഷിതത്തെക്കുറിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഈ രാജ്യത്തെ രക്ഷിതാക്കളുടെ സാധാരണക്കാരായ ആളുകളുടെ പൊതുജനങ്ങളുടെ ഒക്കെ അസ്വസ്ഥതകളെ പ്രകടിപ്പിക്കുന്നത് കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച എന്നത് കൊണ്ട് തന്നെയാണ് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഈ ടൗൺ ഹാൾ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാകണം എന്ന് ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് സിറ്റി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൻ്റെ പ്രമുഖ നഗരങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ വളരെ താല്പര്യത്തോടുകൂടി അതിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും സാമൂഹിക പുരോഗതിക്ക് ഈ രാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് കാതലായ പങ്കുവഹിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ആദർശത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് സാമൂഹിക ജീവിതത്തെ മനോഹരമായി ആവിഷ്കരിച്ചിടത്ത് സ്ത്രീയും പുരുഷനും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഹൃദ്യത നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ താളക്രമം താളൈക്യം എത്ര മനോഹരമായിട്ടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ ആരും അവഗണിക്കപ്പെട്ടിട്ടില്ല, അവിടെ ആരും പിന്നോട്ട് പോയിട്ടില്ല. വസ്ത്രം ധരിച്ചുകൊണ്ട് മാന്യമായി ജീവിച്ചുകൊണ്ട് എല്ലാവിധ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് വനിതാ സമൂഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പദവികൾ എത്രയാണ്, ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലേക്കാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. പരാജയപ്പെടുത്താൻ കഴിയില്ല, പിറകോട്ടേക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്ന വലിയ വലിയ സന്തോഷകരമായ ആവേശകരമായ ഇടപെടലുകളിലെ മുസ്ലിം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നവനവങ്ങളായ ഇടപെടലുകളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാജ്യം അനുഭവിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അവിടെയും നമുക്ക് മുസ്ലിം സഹോദരിമാരെ പെൺകുട്ടികളെ എല്ലാവരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ലേ. അതുകൊണ്ട് ഇസ്ലാമിക ആദർശത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ കഴിയും സമൂഹത്തെ പിറകോട്ട് നയിക്കുന്ന സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു നിയമവും ഒരു നിർദ്ദേശവും ഒരാശയവും ഗർഭം ധരിച്ചുകൊണ്ടല്ല ഇസ്ലാമിക ആദർശം മുന്നോട്ട് പോകുന്നത് എന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ വിശദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, വിശകലനങ്ങൾ നടക്കേണ്ടതുണ്ട്, വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. കേവലം വൈകാരികമായ ക്ഷോഭത്തിൽ നിന്നല്ല ഇതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, മതപരമായ ഒരു ചട്ടക്കൂടിൻ്റെ നോവുന്ന വേദനകൾ മാത്രം പങ്കുവെക്കുകയല്ല, മതപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ നാടിൻ്റെ ധാർമ്മിക ചതയെക്കുറിച്ച് നമ്മൾ നോവുന്ന വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ആ പരിമിതികൾക്കെല്ലാം അപ്പുറത്ത് ഈ രാജ്യത്തിൻ്റെ ധാർമ്മിക മനസാക്ഷിയെ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട് നമ്മുടെ സമൂഹം നമ്മുടെ തലമുറ നമ്മുടെ നാഗരികത നമ്മുടെ നാൽക്കവലകൾ നമ്മുടെ ഗ്രാമങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതം നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ തെരുവുകൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ധാർമ്മികമായ ജീവിതത്തെ കൂടി മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നുകൂടി ആമുഖമായി സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മറ്റൊരു സന്തോഷം കൂടി അറിയിക്കുന്നത്,
ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വിഷയത്തെ വളരെ സുന്ദരമായി പഠിച്ച് വിശാലമായ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പണ്ഡിതന്മാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, നേതാക്കന്മാരെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഉസ്താദ് അലിയാർ കാസിമി ഈ പരിപാടിക്ക് വേണ്ടി മാത്രമാണ് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരുന്നത്. വളരെ സന്തോഷമുണ്ട്. കോഴിക്കോട് ഇത്തരമൊരു പരിപാടിയിൽ അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹം ഈ പരിപാടിയിൽ സംബന്ധിക്കും. ഡോക്ടർ ആർ യൂസുഫ് സാഹിബ് വളരെ ഗാഢമായി വളരെ ആയത്തിൽ നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് ചിന്തിച്ച് വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്നുണ്ട്. ആർ യൂസുഫ് സാഹിബ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ രണ്ടത്താണി അദ്ദേഹം പറഞ്ഞിരുന്നു, തിരക്കുണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേരണമോ എന്ന്, വരണം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ പരിപാടിക്ക് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹവും പുറപ്പെട്ടിട്ടുണ്ട്. യാത്രാ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹം വൈകുകയാണെങ്കിലും ഈ പരിപാടിയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുജാഹിദ് പണ്ഡിതനായിട്ടുള്ള ടി കെ അഷ്റഫ്, അതുപോലെ തന്നെ സമസ്തയുടെ നേതാവ് ഫൈസൽ ഹുദബി തുടങ്ങിയവരെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ പരിച്ഛേദം, മുഴുവൻ സംഘടനകളുടെയും പ്രതിനിധികൾ ഈ പരിപാടിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കാമ്പുള്ള ചിന്തകൾ, ആഴമുള്ള വിശകലനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ലഭിക്കും. അതിലൂടെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തികളെ, സഹോദരന്മാരെ ഉത്ബുദ്ധരാക്കാൻ, ഈ വിഷയത്തിൻ്റെ ഗൗരവം സമൂഹ മനസ്സാക്ഷികളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട്. തീർച്ചയായും നന്മേച്ഛുക്കളായ ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ, നന്മേച്ഛുക്കളായ ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഏത് നിയമവും പിൻവലിക്കാതെ ഭരണകൂടത്തിന് ധിക്കാരപൂർവ്വം മുന്നോട്ടു പോകാനേ കഴിയില്ല എന്നത് ഇന്നലകൾ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു പരിപാടിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എൻ്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്ക് ഒരിക്കൽ കൂടി ജമാഅത്തെ ഇസ്ലാമികളുടെ അഭിവാദ്യം അറിയിച്ചുകൊണ്ടും ഈ പരിപാടിയുടെ